എന്തൊരു കഷ്ടപ്പാടാണ്. കേട്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? വിശ്വാസവഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു പാവപ്പെട്ട, അതും വളരെയധികം സാധുവായ ഒരു സഹോദരനെയാണ് ഇദ്ദേഹം വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം വിപുലമായി കഴിഞ്ഞു. സൗഹൃദങ്ങൾ അതിരുകൾ അപ്പുറം പല രാജ്യങ്ങളിൽ നമുക്ക് സൗഹൃദങ്ങളും സൗഹൃദ ബന്ധങ്ങളും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും വിജ്ഞാന എല്ലാ ആവശ്യങ്ങളും വികസിച്ചു കഴിഞ്ഞു. നന്മകൾ ഒരു ഭാഗത്ത് നമുക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും അതേപോലെ മറുതലയ്ക്കൽ മൂർച്ചയുള്ള ഒരു ഭാഗം തന്നെയാണ് സോഷ്യൽ മീഡിയ. അത് ഞാൻ പറയാതെ തന്നെ അനുഭവസ്ഥരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പേരും. എങ്കിൽ ട്രൂത്ത് ഓഫ് ലൈഫ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന് ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്. നീണ്ട ആമുഖങ്ങളില്ലാതെ ഞാൻ നിങ്ങളിലേക്ക് ആ വിഷയം പറയുകയാണ്. എൻ്റെ മൊബൈലിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 24 April, ഒരു മെസ്സേജ് വന്നു. അസ്സലാമു അലൈക്കും, മൈ നെയിം ഈസ് വെബ് യൂസഫ്, വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? ഇങ്ങനെ 2 മെസ്സേജ് വന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു മലയാളിയാകാൻ സാധ്യതയില്ല. പണ്ട് നമ്മളൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു വിദേശത്തു നിന്ന് ഒരാൾ നമ്മളിലേക്ക് ഫ്രണ്ട്ഷിപ്പായി വന്നാൽ പരമാവധി അവരോട് സംസാരങ്ങൾ സംസാരിച്ച് നമ്മൾ കൂടി അവരുടെ ഭാഷ പഠിച്ചെടുക്കണമെന്ന് പഠിച്ചൊരു ഓർമ്മയിൽ ഞാൻ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഞാൻ തിരിച്ചു മെസ്സേജുകൾക്ക് മറുപടി പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറാണെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ അയാൾ ഒരു എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണെന്നും മറ്റും പറഞ്ഞ് എപ്പോഴും ഞാൻ ഇങ്ങനെ ഉണ്ടാവൂല, ഫേസ്ബുക്കിൽ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ എന്തായാലും വാട്സപ്പിലെ നമ്പർ തരണം, നിങ്ങളുമായിട്ട് പേഴ്സണലായിട്ടൊരു ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, വേറെ ആരും അനുഭവമല്ല, എൻ്റെ അനുഭവം പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ യാതൊരു സംശയത്തിനും വകുപ്പില്ല. കാരണം എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലാംഗ്വേജ് പുറമെയുള്ള ആളുകളാണ്, അപ്പോൾ അവരോടൊരു സൗഹൃദമാകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെറ്റാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ സൗഹൃദം സ്ഥാപിച്ചത്. അങ്ങനെ ഞാൻ നിസ്സംശയം എൻ്റെ നമ്പർ കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ സൗഹൃദമാക്കിയിട്ട് സാർ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് വരികയാണ്, എന്താണ് ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ബിസി. ആ സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹം വിളിക്കുമ്പോഴേക്കും ഞാൻ പറയാം എനിക്കിപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, എനിക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ വാട്സപ്പ് മെസ്സേജ് മനഃപൂർവ്വമല്ലാതെ തന്നെ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2-3 പിക്ചറുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പിക്ചർ, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ 2-3 പിക്ചറുകൾ ഇട്ടു വന്നു. അദ്ദേഹം പല ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ഇതിൻ്റെ അവസാന സംഗതി ഞാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ട്വിസ്റ്റ് കടക്കുന്നത് അവസാനത്തെ, നിങ്ങൾ അവസാനം വരെ കേൾക്കണം ഈ സംഭവം, ഇത് എല്ലാവരും കേൾക്കേണ്ട ഒരു സംഭവമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ ചിത്രം കാണിച്ചു തന്നു. ചിത്രം കാണിച്ചിട്ട് അദ്ദേഹം പറയാണ് ഇതെൻ്റെ ബേബിയാണ്. അപ്പം ഞാൻ ഒരു ഗുഡ് സാർ ഓക്കെ പറഞ്ഞു. ഈ ബേബിക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്, ഈ ബേബിക്ക് ഇന്ന് എൻ്റെ കുട്ടിക്ക് ജന്മദിനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിൽ പോവുകയാണ്, ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങനെ ഗിഫ്റ്റിൻ്റെ നോട്ട് താങ്ക്സ്, ഓൺലി പ്രെയർ ഫോർ മീ. എനിക്കറിയുന്ന മുറി ഇംഗ്ലീഷിൽ ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെ നമുക്ക് ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം, അത് 24 April തുടങ്ങിയ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ അയച്ച മെസ്സേജ് അടക്കം അദ്ദേഹം ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ അയച്ചു, അപ്പോൾ എന്താണ് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ 24 അദ്ദേഹം മെസ്സേജ് അയച്ചതിന് ശേഷം, പിന്നെ 25 ഞാൻ അതിന് ശേഷം വന്ന എൻ്റെ ഫുൾ മെസ്സേജുകളും 27 മുമ്പുള്ള മെസ്സേജുകളും മുഴുവനും ഞാൻ അയച്ചതും അദ്ദേഹം അയച്ചതുമായ എല്ലാ മെസ്സേജുകളും അദ്ദേഹം ഡിലീറ്റ് ചെയ്തു, എൻ്റെ നമ്പർ ബ്ലോക്കാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ എന്താണ് സാർ പ്രശ്നം, വാട്ട്സ് എ പ്രോബ്ലം.
എനി മാറ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇപ്പോൾ ഇനി പാശ്ചാത്യ രാജ്യത്തൊക്കെ അവരൊരു ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ വേണ്ട എന്ന് നിരസിച്ചാൽ അത് അവരുടെ സംസ്കാരത്തിനെതിരാണോ എന്നൊക്കെ എൻ്റെ മനസ്സ് ചിന്തിച്ചു. എന്നാലും ഓക്കെ അത് പോട്ടെ എന്ന് വെച്ചു. ഞാൻ രണ്ട് മൂന്ന് സൗഹൃദങ്ങൾ പറഞ്ഞു ഇതുപോലെ ഒരു ചാൻസ് വന്നിരുന്നു, പക്ഷെ ഞാനത് നിരസിച്ചു, അതങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനിത് പറയാനുള്ള കാരണം, ഇതിൻ്റെ ചുരുളറിയാത്ത രഹസ്യങ്ങൾ വ്യക്തമാകുന്ന ഒരു സംഭവം നിങ്ങളിലേക്ക് ഇപ്പോൾ പറയാൻ പോവുകയാണ്. ഒരു മാസത്തിന് ശേഷം, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഈ ഒരു മാസം മുമ്പ് സമാനമായ ഒരു അനുഭവം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടാകുന്നു. ആ സുഹൃത്ത് ആരാണ്, എവിടെയാണ് ഒന്നൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു വ്യക്തിയെ പറയുന്നില്ലല്ലോ കാര്യം. ആ കാര്യത്തിൻ്റെ കഴമ്പ് മനസ്സിലാക്കണം, എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ ഒരാൾ പോയി പരിചയപ്പെടും. ഈ സുഹൃത്ത് എന്നോട് പറയുന്നില്ല, കാരണം എനിക്കും ഇദ്ദേഹത്തിന് വന്ന ഒരേ ആളാണ്. ഇദ്ദേഹം പോയി പരിചയപ്പെടുന്നു, ഇതേപോലെ ഗിഫ്റ്റ് ചോദിക്കുന്നു. ഈ പാവപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മോഹ വലയത്തിൽ പെട്ടുപോവുകയാണ്. അദ്ദേഹം പരിചയപ്പെടുന്നതും അദ്ദേഹം പറയുന്നു ഗിഫ്റ്റ് വേണമെന്ന് ചോദിക്കുന്നു. ഇദ്ദേഹം നല്ലൊരു മനസ്സിൽ ഗിഫ്റ്റ് വേണമെന്നും പറയുന്നു, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊറിയറിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നു. വളരെ ജനുവിനാണെന്ന രൂപത്തിൽ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത രൂപത്തിൽ വിലപിടിപ്പുള്ള നല്ല നല്ല സംഗതികൾ ഞാൻ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓരോ സംഗതികളുടെ വീഡിയോ, വിലപിടിപ്പുള്ള ഏറ്റവും മുന്തിയ വാച്ച്, ഏറ്റവും നല്ല മൊബൈൽ. ഒരു സാധുവായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ നേട്ടമാണ്. അദ്ദേഹം കരുതി എന്തോ വലിയൊരു മനസ്സുള്ള നല്ലൊരു മനുഷ്യനാണല്ലോ, എനിക്ക് അദ്ദേഹം സമ്മാനം ഗിഫ്റ്റ് തരുന്നതല്ലേ. കാര്യത്തിൻ്റെ രസം അവിടെയല്ല, കാര്യത്തിൻ്റെ ഗൗരവം കടക്കുന്നത് ഇദ്ദേഹം അവസാനം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു കൊറിയറിൻ്റെ അഡ്രസ്സും ഇന്ത്യൻ കൊറിയറിനെ തന്നെ അഡ്രസ്സുകൾ അയച്ചു കൊടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അയക്കുന്നു, അതേപോലെ തന്നെ ഇദ്ദേഹം കൊറിയറിലേക്ക് അയച്ച ലിസ്റ്റ് അയക്കുന്നു. അതായത് ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത രൂപത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ATM കാർഡിൻ നമ്പറടക്കം അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഒരു നമ്പറിലേക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറയാം. കൊറിയർ, അതായത് ഇന്ത്യയിലെ വളരെ അറിയപ്പെട്ടതായ എയർവേ ബിൽ ഷോപ്പിംഗ് ലഗേജ്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ കമ്പനി ഡെൽറ്റ കാർഗോ സർവീസ് LTD, ഈ ഒരു കമ്പനിയിൽ ഇദ്ദേഹം അതിൻ്റെ സംഗതികൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അയച്ചു കൊടുത്തു, അയച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് കിട്ടുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഈ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്ര ഇത്ര ഡോളറുണ്ട്, നിങ്ങൾ ഇന്ത്യൻ കണക്കനുസരിച്ച് ഇത്ര ലക്ഷത്തിൻ്റെ മൂല്യം, ഇത്ര അധികം ലക്ഷം പൈസയാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ എനിക്കത് പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ കാർഗോ ഒരു സാധനം വന്ന് കിടക്കുകയാണ്. ആ സാധനം കാർഗോന്ന് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കാർഗോ ഫീസ് അടയ്ക്കണം. അതുപോലെ ഇന്ന ചില വ്യക്തികൾക്ക് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കണം. ഈ രൂപത്തിലൊക്കെ സംസാരമായപ്പോൾ നിഷ്കളങ്കനായ ഈ സഹോദരൻ, ഇദ്ദേഹം ആദ്യം ഒരു 45,000 ആവശ്യപ്പെടും, പിന്നെ ഒരു 20,000 ആവശ്യപ്പെടും, പിന്നെ 50,000 ആവശ്യപ്പെടും. എന്നിട്ട് അദ്ദേഹത്തിന് സംശയം വരാതിരിക്കാൻ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇടുകയും മറ്റൊരാളോടും പറയാത്ത രൂപത്തിൽ രഹസ്യമായി കരാർ മുന്നോട്ട് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും 450,000 രൂപ അദ്ദേഹം കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ ചതിയുടെ, വഞ്ചനയുടെ, അദ്ദേഹം പറഞ്ഞ ഡേറ്റുകളൊക്കെ മാറി 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 ഈ പാവപ്പെട്ട സ്നേഹിതൻ, സുഹൃത്ത് പലരോടും കടം വാങ്ങുന്നു. ഒന്നും രണ്ടുമല്ല കടം വാങ്ങുന്നു, 10,000, 70,000. ചില സുഹൃത്തുക്കൾ സ്വർണം പണയം വെച്ച് കൊടുക്കുന്നു. ഇദ്ദേഹം ഈ സുഹൃത്ത് മറ്റുള്ളവരടുത്ത് പറയാണ്, ഉറപ്പാണ് പൈസ കിട്ടും, ഉറപ്പാണ് എനിക്കൊരു അങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത്രയും കോൺഫിഡൻറ്റിലാണ് ഈ സഹോദരൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവസാനം വളരെ പ്രയാസകരമായ രൂപത്തിലേക്ക് ആ കുടുംബം താണു പോവുകയാണ് ഉണ്ടായത്. ഇത് ഞാൻ പറയുന്നത്, ഈ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. സ്ട്രെയിഞ്ചറായ ആളുകൾ, അപരിചിതരായ ആളുകളെ അങ്ങനെ തന്നെ കാണുക. നമുക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു ഫേസ്ബുക്ക് ബന്ധം വരുമ്പോഴേക്കും, ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോഴേക്കും നമ്മളാരും വീണു പോകരുതേ. ലക്ഷങ്ങളല്ല ഇനി കോടികൾ നമുക്ക് തരാമെന്ന് പറഞ്ഞാലും അപരിചിതരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും നമുക്ക് പാടില്ല. അത് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും, എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. ഈ പറയുന്ന ഈ ഒരു പക്ഷേ ആ അക്കൗണ്ട് ചെക്ക് ചെയ്ത പോസ്റ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്
ഒരു ദിവസം ഇദ്ദേഹം ഇട്ട പിക്കുകളാണ്. അദ്ദേഹം ഹറമിൽ മക്കയിൽ നിൽക്കുന്ന ഫോട്ടോയുണ്ട്, മക്കളുമായിട്ട് ഡിന്നർ കഴിക്കുന്ന ഫോട്ടോ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് നിൽക്കുന്ന ഫോട്ടോ, എല്ലാം നോക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ ഫോട്ടോയാണ്. അതൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്നത് ഒരു ദിവസമാണ്, ഒറ്റ ദിവസം ചെയ്ത കാട്ടിക്കുട്ടലാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കില്ല. സംഭവം നമുക്ക് എന്തോ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ, നമ്മൾ വേറെ ആരുത്തെങ്കിലും പറഞ്ഞാൽ അത് അവരെ അസൂയ കൊണ്ട് അത് മുടക്കുമോ എന്നുള്ള ചിന്തയാണ് മലയാളിക്കുള്ളത്. ആ ചിന്ത മാറ്റി വെച്ച് ഇനി ഒരാളും പെട്ടുപോകരുത്. ഇതേ വിഷയം ഈ സംഭവം നടക്കുന്ന 3 മാസം മുമ്പ് മറ്റൊരു എന്നെ പോലെയുള്ള ഒരു ഉസ്താദ് സ്നേഹിതൻ, ആ സ്നേഹിതൻ 3 മാസം മുമ്പ് ഈ സംഗതി ഇട്ടിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്നവരെങ്കിലും ഇത് കാണുമല്ലോ. ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്ക് ഇത് എത്തിച്ചോളൂ. ഇത്തരം ചതി വലകളിൽ ആരും പെട്ടുപോകരുത്. അങ്ങനെ സൈബർ സെല്ലിലേക്ക് കേസ് പോകുന്നു. സൈബർ സെല്ലിൽ പോകുന്ന സമയത്ത് സമാനമായ അനുഭവങ്ങളുമായി ഒരുപാട് ആളുകളെ എന്റെ പ്രിയപ്പെട്ട ഈ സ്നേഹിതന്റെ വീട്ടുകാർ കണ്ടുമുട്ടുകയാണ്. ഇവിടെ ലക്ഷങ്ങളാണെങ്കിൽ കോടിക്കണക്കിന് പൈസ, ഇതേപോലുള്ള ടീമുകൾ, ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഭാഷയിൽ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാണിച്ച് ആ രൂപത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുള്ള വിനിമയം നോക്കണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ പറ്റിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ അതൊന്നും നമുക്ക് നടക്കൂല, നമുക്കൊന്നും പറ്റൂല, നമ്മൾ പറ്റിപ്പ് വീഴൂല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിസ്സഹായനാണ്, ക്യാഷിന്റെ മുമ്പിൽ നിസ്സഹായപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് ഇത്തരം ചതിവലകളെ നിങ്ങളെല്ലാവരും കരുതിയിരിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയോ ഉള്ള ഏതോ ഒരു രാജ്യത്തുള്ള നൈജീരിയയിലുള്ള ഏതോ ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ, ചില ഹാക്കേഴ്സാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറഞ്ഞിട്ട് സൈബർ വിങ്ങും കൈയൊഴിയുകയാണ്. അതിൻ്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു, ഒരിടത്ത് എത്താൻ പോകുന്നില്ല. ഒരു പക്ഷേ ഈ പറയുന്ന ആളുടെ ഇങ്ങനെ ഒരാൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല. ഈ സുഹൃത്തിനയച്ച മെസ്സേജ്, എനിക്ക് അയച്ച മെസ്സേജ്, ഇത് വലിയൊരു വിങ്ങിൻ്റെ കളിയാണ്. ആരും പെട്ടുപോകരുതെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ് ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരാളും ഒരു ചതിവലയിലും പെടാൻ പാടില്ല. ഇനിയൊരു അപരിചിതൻ കടന്നു വന്നു, നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മോഹവലയത്തിലാക്കിയിട്ട് ഈ അടുത്തൊരു സുഹൃത്തിനും സംഭവിച്ചതാണ്. ഒരു ക്യാഷ് വാങ്ങി നാളെ തരാമെന്ന് പറഞ്ഞു, 4 മാസം കഴിഞ്ഞു, ഇതുവരെ കൊടുത്തിട്ടില്ല. വളരെ വേദനയോടുകൂടി ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. നോക്കണം നിങ്ങൾ, അപരിചിതൻ, ഇനി മലയാളി ആയിക്കോട്ടെ, വിദേശികളായിക്കോട്ടെ, ആരെടുത്തും നമ്മൾ അടുക്കുമ്പോൾ ചെറിയൊരു ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞ്, ചതികളിൽ ആരും പെട്ടുപോകരുതേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു ജീവിത യാഥാർത്ഥ്യങ്ങളും ഉത്ബോധനങ്ങളുമായി കണ്ടുമുട്ടാം. ട്രൂത്ത് ഓഫ് ലൈഫ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് നല്ല നല്ല അറിവുകൾ എല്ലാവരും പഠിക്കട്ടെ, അറിയട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഷെയർ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.